എൻ്റെ വീട്ടിൽ ഈച്ച കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനൊരു സ്പ്രേ പരീക്ഷിച്ചാണ്. 100% സക്സസ് ആയി. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഗായ്സ്, മഴക്കാലം വന്ന് ഈച്ചയും പെരുകി. ഈച്ചയെ തുരത്താൻ പറ്റുന്ന ഒരു കിഡിലും ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഏകദേശം 2 ആഴ്ച ഉപയോഗിച്ചിട്ടുള്ള ജെന്യുമായിട്ടുള്ള ഫീഡ്ബാക്കാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടും. ഇത് എവിടുന്ന് വാങ്ങി എങ്ങനെയെന്നുള്ളൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% യൂസ്ഫുള്ളാവും. ഈ പ്രൊഡക്റ്റ് നാച്ചുറൽ ആണ് എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതെന്തായാലും ഏത് മെഡിസിൻ ആയാലും അതിൽ ചെറിയൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ നോക്കിയും കണ്ടും വാങ്ങുക. എന്തായാലും അവർ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള ഫീഡ്ബാക്കും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സിയോ ടെക് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ ഗുഡ് മോർണിംഗ് ഫ്ലൈ കില്ലർ പൗഡർ എന്ന് പറഞ്ഞ ഈ സാധനമാണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എക്സ്പോർട്ട് ക്വാളിറ്റി എല്ലാ ട്രേഡ് മാർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 പാക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 5 പാക്കറ്റ് വന്ന് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ കാലി പാക്കറ്റാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു കണ്ണ ഇതിലേക്ക് ഞാൻ നിറച്ച് വെച്ചാണ്. അത് ചെളിവെള്ളമല്ല കേട്ടോ, അതിൻ്റെ കളർ അങ്ങനെ വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഫ്ലൈ പൗഡർ ഇതിലൊരു പാക്കറ്റ് ഉണ്ടാവും. നോ സ്മെല്ല്, ഹൈലി എഫക്റ്റീവ് ഫോർ ബെസ്റ്റ് റിസൾട്ട് റിപ്പീറ്റ് ആഫ്റ്റർ 3 ഡേയ്സ്. ഒരു 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ MRP റേറ്റ് 1 രൂപ തന്നെ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും ഡയറക്ഷൻ ഫോർ യൂസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഡയറക്ഷൻ ഫോർ യൂസ് എങ്ങനെ ഇത് ഉപയോഗിക്കുന്ന രീതി പറഞ്ഞുതരാം. 500 മില്ലി കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടിൽ, സ്പ്രേ ചെയ്യുന്ന ബോട്ടിലേക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കംപ്ലീറ്റ് ഇതിലേക്ക് ഈ ബോട്ടിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യുമ്പോൾ പതച്ച് ആ ഒരു കംപ്ലീറ്റ് ഈ ഒരു പറഞ്ഞ ഈ കണ്ടൻറ്റ് കംപ്ലീറ്റ് ഇതിൽ മിക്സ് ആയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ, അപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലോറിൽ എവിടെ ഈച്ചിരിക്കണം, എവിടെ ഈച്ചിരിക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യുക. ഇനി അതല്ല, അതിനൊന്നും താല്പര്യമില്ലെങ്കിൽ ഒരു കോട്ടൺ നിലത്ത് വിരിച്ചതിന് ശേഷം ആ കോട്ടണിലേക്ക് ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിൽ വന്ന് ഈച്ചിരുന്ന് അപ്പം തന്നെ ഏകദേശം 1 മിനിറ്റൊക്കെ വേണ്ടി വരില്ല, ചത്തുപോകും. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതുപോലെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഈച്ച വന്ന് ഇത് ലിപ്പ് ചെയ്യും. അത് ലിപ്പ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് കറങ്ങി കറങ്ങി ചാവും. 100% ചാവും. ഒരിക്കലും രക്ഷപ്പെടില്ല. ഒരു 100 ഈച്ച ഉണ്ടെങ്കിൽ 99 ഈച്ചയും ചാകും. ഒന്ന് മാത്രമേ ചിലപ്പോൾ തരികിടക്ക് ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിളിക്കുക. എന്നാലും നമ്മൾ ചത്തിരിക്കും അത്. അവർ അതിൻ്റെ സ്മെല്ലോ എന്തറിയില്ല, ഒരു അട്രാക്റ്റീവായിട്ടുള്ള സ്മെല്ലോ എന്തുകൊണ്ടറിയില്ല. എന്തായാലും ഇതിൽ വന്നിട്ട് അവർ വന്നൊന്ന് ലിപ്പ് ചെയ്തും. ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചാവും. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഉറുമ്പുകളൊക്കെ ചാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോട്ടരമുണ്ടല്ലോ, ഇത് ഞാൻ വീട്ടിൽ ചെയ്തതിന് ശേഷം കോട്ടരമൻ്റെ ഭയങ്കര ശല്യമുണ്ടായിരുന്നു. അത് ഇപ്പോൾ കോട്ടരമൻ കാണുന്നില്ല. ഇതുകൊണ്ടാണോ കോട്ടരമ ഒഴിഞ്ഞു പോയത് എനിക്കറിയില്ല. എന്തായാലും കുറഞ്ഞ ടൈം കൊണ്ട് അതവർ, ഞാനിപ്പോൾ ഒരാളിവിടെ കടന്ന് കറങ്ങുന്നുണ്ട്, ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ കറങ്ങും, ഇതുപോലെ കറങ്ങിയിട്ട് അത് ചാവുക. ഇപ്പം നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരു സൈഡിൽ വന്ന് ആൾ കറങ്ങൽ തുടങ്ങി. ഇതിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ കുറേ കുറഞ്ഞിക്കും കേട്ടോ. പക്ഷേ ഈച്ച ഒരിക്കലും ഫുള്ളായിട്ട് പോകില്ല, അത് വീണ്ടും വീണ്ടും വരും. സീസണനുസരിച്ച് വീണ്ടും വീണ്ടും വരും. പക്ഷേ നല്ലൊരു പരിഹാരമാണ്, നല്ല എഫക്റ്റീവ് ആണെന്നുള്ളത് ഒരു ഡൗട്ടും വേണ്ട. കാരണം ഉപയോഗിച്ചിട്ടുള്ള ഞാൻ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആണിതിൽ. ഇവരുടെ ആ ഒരു പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഫ്ലൈ ചെയ്തു. പക്ഷേ എന്തായാലും അവർ തീർന്നിരിക്കും. അവരുടെ ആ ഒരു എന്താ പറയുക, മന്തപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യം ഇതിൽ റിക്വസ്റ്റ് ചെയ്യല്, സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് മരുന്നടിച്ചതിന് ശേഷം ഫുഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ എവിടെ പോയി വിഴുക എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാള് തീരുമാനമായി. ഇതിങ്ങനെ ഇങ്ങനെയാണ് ചാവുക. ഇതിപ്പോൾ കുറഞ്ഞ ടൈം കൊണ്ട് തീരുമാനം കേട്ടോ. ഇതേപോലെ ചാകും. ഇതിപ്പോൾ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ കൂടുതൽ ആളുകളില്ല, കൂടുതൽ ഫ്ലൈ ഇല്ല. കൂടുതലുണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തതിൻ്റെ വീഡിയോ അത് എടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഉൾപ്പെടുത്തും ഞാൻ.
ഇതുപോലെയാണ് ഇതുപോലെയാണ് അവർ ചാകുക. ഇനി കുറച്ചൊക്കെ അവർ എന്താ അഗ്രസീവ് ആവും, പക്ഷെ അത് കഴിഞ്ഞാൽ അത് ഡെഡായി. ആകെ ഇതിലൊരു ശല്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ചത്ത് വെക്കും, നമ്മളിങ്ങനെ തൂത്ത് വാരേണ്ടി വരും, ആ ഒരു ഡിസ്റ്റർബ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അറിയാതെ ഇങ്ങനെ നടന്നു പോകുന്ന ഇടയിലൊക്കെ ചത്ത് വീണ ആ ഒരു ഈച്ചകളുണ്ടല്ലോ, അതിനൊക്കെ ചവിട്ടി ആകെ പത്തിരിയാക്കിയിട്ടുണ്ടാവും, ആ ഒരു പ്രോബ്ലംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ എന്നെ തെറി വിളിക്കരുത് പ്ലീസ്. അപ്പോൾ ഇതെന്തായാലും ഉപകാരപ്പെട്ട അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഈ വീഡിയോ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തെങ്കിലും വിട്ടുപോയി എന്നുള്ളൊരു പരാതി വരണ്ട. ഉറങ്ങുന്ന സമയത്തായാലും, ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും, കുട്ടികളിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായാലും ഒക്കെ ഈച്ച ഭയങ്കര ഡിസ്റ്റർബാണ്. ഒരു ഈച്ച കാലിലോ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ അതിലും വന്നിരിക്കും, എല്ലാ മുക്കിലും മൂലയിലും അവരുണ്ടാവും. ഇത്രയൊരു വെറുപ്പിക്കുന്നൊരു സാധനം ഈച്ച അല്ലാതെ വേറെ സാധനമില്ല. എനിക്ക് ഈ പ്രൊഡക്റ്റ് എന്തായാലും യൂസ്ഫുള്ളാണ്. ഞാൻ ഈ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റ് എനിക്ക് എന്തായാലും യൂസ്ഫുള്ളാണ്, സൈഡ് എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പക്ക ഒരു യൂസ്ഫുള്ളായി തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈച്ചയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വീഡിയോ എന്തുകൊണ്ടും യൂസ്ഫുള്ളാണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യാം. പ്രൈസും തന്നെ ഒരു വലിയൊരു പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇതൊരു യാതൊരു ഇതൊരു പ്രൊമോഷനല്ല. ഈച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഉപകാരപ്പെടുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്ക് ഷോർട്ട് ബൈ ബൈ.